പുതിയ വീടിന്റെ പണി കഴിഞ്ഞു ഹൗസ് വാമിങ്ങും കഴിഞ്ഞെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി എടുത്ത ടെമ്പററി KSEB കണക്ഷൻ മാറ്റി പെർമനന്റ് ആയി ഡൊമസ്റ്റിക് കണക്ഷനിലേക്ക് മാറേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ബില്ല് പകുതിയിൽ കുറവായിട്ട് കുറയ്ക്കാൻ പറ്റും. ടെമ്പററി കണക്ഷൻ എടുക്കുമ്പോൾ വളരെ ചെറിയ ലോഡ് പരിഗണിച്ചുകൊണ്ട് നേരിയ സർവീസ് വയറായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വീട് പണി കഴിഞ്ഞ് ഫുൾ ഫംഗ്ഷനലായിട്ട് വീട് വർക്ക് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഫുൾ ലോഡിലേക്ക് മാറി KSEB ത്രീ ഫേസ് ലോഡാണെങ്കിൽ ത്രീ ഫേസ് ലോഡിലേക്ക് മാറേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീട് പണി കഴിഞ്ഞ് നമ്മുടെ ടെമ്പററി ഇലക്ട്രിക്കൽ കണക്ഷൻ എത്രയും പെട്ടെന്ന് ഓൺലൈനായിട്ട് ഡൊമസ്റ്റിക് താരിഫിലേക്ക് മാറ്റുന്നത് എങ്ങനെ, ഫേസ് ചേഞ്ചിങ് ചെയ്യുന്നത് എങ്ങനെ, അതേപോലെ തന്നെ മീറ്റർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ട അപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതേപോലെ ലോഡ് ചേഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിന് എന്തൊക്കെ തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ ആവശ്യമുണ്ട്, അതുകൂടാണ്ട് ഓൺലൈനിൽ അപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും വീടോ ബിൽഡിംഗോ കൺസ്ട്രക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അവർക്ക് ഇലക്ട്രിക്കൽ ഡിസൈൻസോ കൺസൾട്ടൻസി ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട, ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വീട് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററി കൺസ്ട്രക്ഷൻ താരിഫിൽ നിന്ന് ഡൊമസ്റ്റിക് താരിഫിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് LT6F ജനറൽ കാറ്റഗറിയാണ്. ഇവിടെ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻ്റർ ആയാലും സിനിമ സ്റ്റുഡിയോ ആയാലും എല്ലാ ടൈപ്പ് കൺസ്ട്രക്ഷൻ വർക്കിനാലും ഈ താരിഫാണ് ആപ്ലിക്കബിൾ ആവുന്നത്. നിങ്ങൾക്ക് ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം വളരെ കൂടിയ നിരക്കിലാണ് നമുക്ക് ഇതിൻ്റെ ചാർജസ്. ഇതേ പക്ഷം ഡൊമസ്റ്റിക്കിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതിയിലും കുറവായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ താരിഫ് ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒരു വീട് പണി കഴിഞ്ഞ് ടെമ്പററി കണക്ഷൻ പ്രൈമറി കണക്ഷനിലേക്ക് മാറ്റുമ്പോൾ ചെയ്യാൻ സാധാരണയായിട്ട് ആവശ്യമുള്ളത്? പ്രധാനമായും അവിടെ ആവശ്യമുള്ള താരിഫ് ചേഞ്ച് തന്നെയാണ്. LT6F എന്ന് നമ്മൾ ഡൊമസ്റ്റിക് LT1A മാറേണ്ട ആവശ്യം. നെക്സ്റ്റ് വരുന്നത് ലോഡ് ചേഞ്ച് ആണ്. നമ്മൾ ടെമ്പററി കണക്ഷൻ എടുത്തപ്പോൾ മിക്കവാറും ഒരു വാട്ടർ പമ്പും ഒരു പവർ സോക്കറ്റും മാത്രം കൺസിഡർ ചെയ്തിട്ടായിരിക്കും ടെമ്പററി കണക്ഷൻ എടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം നമ്മുടെ വീട് പണി കഴിഞ്ഞ് നമ്മുടെ ഫുൾ ലോഡിലേക്ക് മാറ്റുമ്പോൾ ലോഡ് ചേഞ്ചിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് കൂടാതെ തന്നെ ടെമ്പററി കണക്ഷൻ എടുക്കുമ്പോൾ മീറ്റർ ഒരു താൽക്കാലികമായ ഒരു ചുമരുണ്ടാക്കി അതിലായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടാവുക. വീട് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നോർമൽ മീറ്റർ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിനും നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമാണ്. ഇത് കൂടാതെ 5000 വാട്ടിന് മുകളിലുള്ള എല്ലാ വീടുകൾക്കും ത്രീ ഫേസ് സപ്ലൈ അത്യാവശ്യമാണ്. ടെമ്പററി കണക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ മിക്കവാറും സിംഗിൾ ഫേസ് കണക്ഷൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ വീട് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ചേഞ്ച് അഥവാ സിംഗിൾ ഫേസ് നിന്ന് ത്രീ ഫേസിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള അപ്ലിക്കേഷനും കൊടുക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എങ്ങനെയാണ് ഇതിന്റെ ബാക്കി ഓൺലൈൻ ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒട്ടും തിരക്കുമ്പോൾ നമുക്ക് വീഡിയോന്റെ ഓൺലൈൻ ആയിട്ടുള്ള ഫില്ലിംഗ് പ്രൊസീജിയറിലേക്ക് പോകാം. ഇത് തികച്ചും എളുപ്പമായ 3 സ്റ്റെപ്പിൽ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആണ്. ഇതിനു മുന്നേ ഇത്തരം സേവനങ്ങൾ ഉപയോഗിച്ചുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകൾ നിങ്ങൾ KSEB സെൽഫ് സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന പേജിൽ തന്നെ ക്ലിക്ക് ചെയ്ത് പേജ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ചോദിക്കും കൺസ്യൂമർ നമ്പറും ബിൽ ഡീറ്റെയിൽസും. കൺസ്യൂമർ നമ്പറും പഴയ ഒരു ബിൽ നമ്പറിലെ ലാസ്റ്റ് 5 ഡിജിറ്റ് ആണ് ചോദിക്കുക. ഇത് നിങ്ങളുടെ പഴയ ഒരു KSEB ബില്ലിൽ നിങ്ങൾ ബാർകോഡിന് തൊട്ട് താഴെയായി 13 ഡിജിറ്റ് കൺസ്യൂമർ നമ്പറും അതിന് തൊട്ട് താഴെ ബിൽ ഹാഷ് എന്ന് പറഞ്ഞ് ബിൽ നമ്പറും ഉണ്ടാവും. അതിൻ്റെ കൺസ്യൂമർ നമ്പറും ബിൽ നമ്പറിലെ അവസാന 5 ഡിജിറ്റ് നമ്പറും അതിൽ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ ലോഗിൻ ചെയ്ത് KSEB സെൽഫ് സർവീസ് എന്ന് പറഞ്ഞ പേജ് സെർച്ച് ചെയ്ത് ഈ ഹോം പേജിൽ നിങ്ങൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലാൻഡിംഗ് പേജ് ഇതായിരിക്കും. ബിൽസ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് വ്യൂ ബിൽ ആൻഡ് പേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബില്ല് വ്യൂ ചെയ്യാനും പേ ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഓൺലൈൻ ആയിട്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ലോഡ് താരിഫ് ഫേസ് ചേഞ്ച് അഥവാ മീറ്റർ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. നമ്മൾ എത്തിയ ലാൻഡിംഗ് പേജ് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണുന്നുണ്ട് എൻഹാൻസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ലോഡ് കണക്റ്റഡ് ലോഡ്, കൺവേർഷൻ ഓഫ് സർവീസ് അഥവാ ഫേസ് കൺവേർഷൻ, മീറ്റർ ഷിഫ്റ്റിംഗ് മീറ്റർ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളവർക്ക്, ചേഞ്ച് ഓഫ് പർപ്പസ് അഥവാ താരിഫ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് കാണാം അതർ സർവീസസിന്റെ തൊട്ടപ്പുറം തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. ഇതിനു മുന്നേ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ
ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയി നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ കിട്ടേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷനിൽ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ ആണ് നിങ്ങൾ അഥവാ ഏതെങ്കിലും പേയ്മെന്റോ ഡ്യൂസോ ബാക്കി ഉണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇൻസ്പെക്ഷന് വരുമ്പോൾ ആ കോപ്പി നിങ്ങൾക്ക് ഉദ്യോഗസ്ഥനെ കാണിക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് ഓരോ സർവീസും ഓപ്റ്റ് ചെയ്യുമ്പോൾ അതിന് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻഹാൻസിങ് അല്ലെങ്കിൽ റെഡ്യൂസിങ് കണക്റ്റഡ് ലോഡ് ആണെങ്കിൽ ഐഡന്റിറ്റി പ്രൂഫ്, ഇലക്ട്രൽ കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ എന്നിങ്ങനെയുള്ള ഐഡന്റിറ്റി പ്രൂഫ്, അതിനുശേഷം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് ടെസ്റ്റ് റിപ്പോർട്ട് ഫ്രം ദ ലൈസൻസ്ഡ് കോൺട്രാക്ടർ, ലൈസൻസ്ഡ് കോൺട്രാക്ടറിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ടെസ്റ്റ് റിപ്പോർട്ടും, പിന്നെ സ്കെച്ച് ഷോയിങ് ദ ലോഡ്, ഏതാ നമ്മൾ കണക്ട് ചെയ്ത സംഭവത്തിൻ്റെ സ്കെച്ച്. അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായി വാങ്ങി വെച്ച മീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ മീറ്റർ ചേഞ്ചിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിയതാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടും ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇൻ കേസ് ഓഫ് മീറ്റർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും ഇതേപോലെ തന്നെ ഐഡന്റിറ്റി പ്രൂഫ്, വർക്ക് കംപ്ലീഷൻ ആൻഡ് ടെക്സ്റ്റ് റിപ്പോർട്ട്, പിന്നെ ഇതിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷനും മാറ്റേണ്ട ലൊക്കേഷനും ഉള്ള ഒരു സ്കെച്ച്. കൺവേർഷൻസ് ഫോർ സർവീസ് ഫേസ്, ത്രീ ഫേസിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് സർവീസ് അഥവാ ഫേസ് കൺവേർഷന് വേണ്ടിയിട്ട് ഐഡന്റിറ്റി പ്രൂഫ്, വർക്ക് കംപ്ലീഷൻ ആൻഡ് ടെസ്റ്റ് റിപ്പോർട്ട്, പിന്നെ ടെസ്റ്റ് റിപ്പോർട്ട് ഫോർ എനർജി മീറ്റർ, നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങി വെച്ച മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടും ആവശ്യമുണ്ട്. ഇതേപോലെ തന്നെ പർപ്പസ് ഓഫ് താരിഫ് ചേഞ്ച് ആണെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫും വേറെ ഒരു ഡോക്യുമെൻറ്റും ആവശ്യമില്ല, എക്സെപ്റ്റ് കുറച്ച് സ്പെഷ്യൽ കാറ്റഗറി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് വായിച്ചു നോക്കിയിട്ട് മുന്നോട്ട് പോകുക. ഞാനിവിടെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഇതിൻ്റെ നീളം കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം കയ്യിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഫോണിലോ ആണെങ്കിൽ ഇതിൻ്റെ സ്കാൻഡ് കോപ്പിയോ ഒരു ഫോട്ടോഗ്രാഫോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻ ഇതായിരിക്കും. ഇവിടെ പറഞ്ഞ നാല് ഓപ്ഷൻസും ഇവിടെ ബ്ലോക്കിൽ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് ടിക്ക് ചെയ്തിട്ട് കൺഫേം എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഫോർ എക്സാമ്പിൾ റിവൈസിങ് കണക്റ്റഡ് ലോഡ് ആണെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു ബോക്സ് തെളിഞ്ഞ് കാണും. ഫോർ എക്സാമ്പിൾ, എത്രയാണ് കണക്റ്റഡ് ലോഡ്, എന്താണ് കാരണം ഇത് കൂടാനുള്ള, അങ്ങനെ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ എക്സ്പ്ലനേഷൻ ബോക്സ് ചെയ്യും. അതൊക്കെ അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുന്നതാണ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് പേജ്. ഇവിടെ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ്, ടെസ്റ്റ് കം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ലൈസൻസ്ഡ് കോൺട്രാക്ടർ, അത് അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്കെച്ച് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ മീറ്റർ ചേഞ്ച് ആണെങ്കിൽ സ്കെച്ച് ഓഫ് പ്രസൻറ്റ് ആൻഡ് പ്രപ്പോസ്ഡ് ലൊക്കേഷൻ ഓഫ് ദ മീറ്റർ കൂടി അപ്ലോഡ് ചെയ്തിട്ട് കൺഫേം ബട്ടൺ പ്രസ് ചെയ്യുക. കൺഫേം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് പേയ്മെൻറ്റ് ഇനീഷ്യേറ്റഡ് പറഞ്ഞ സ്ഥലത്താണ് വന്നെത്തുക. ഇതിനുശേഷം നിങ്ങൾക്ക് ഒരു രജിസ്റ്റേർഡ് ആയ ഫോണിൽ നിങ്ങൾക്ക് KSEB ഉദ്യോഗസ്ഥരുടെ ഒരു ഫോൺ കോൾ വരുന്നതായിരിക്കും. എന്തെങ്കിലും ഫെർദർ വെരിഫിക്കേഷനോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഫോണിലൂടെ പറഞ്ഞിട്ട് ഒരു തീയതിയിലായിരിക്കും അവർ ഇൻസ്പെക്ഷന് വരിക. ഇൻ കേസ് നിങ്ങൾക്ക് ആ ദിവസം അസൗകര്യം ഉണ്ടെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്ത് ദിവസം മാറ്റാവുന്ന ഓപ്ഷനുണ്ട്. അതുകൂടാതെ തന്നെ വെരിഫിക്കേഷന് വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഡോക്യുമെൻസും കാര്യങ്ങളും ഉദ്യോഗസ്ഥരെ കാണിക്കേണ്ട അത്യാവശ്യമാണ്. ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് തെളിഞ്ഞ് കാണും. ഇത് ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ നിൻ്റെ അടുത്ത് ഓൺലൈൻ പേയ്മെൻറ്റിൽ എത്ര പൈസ അടയ്ക്കണം എന്ന് അതിൻ്റെ അടുത്ത് വരുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പേ ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ പ്രിൻ്റ് എടുത്ത് വെക്കുക. KSEB ഓഫീഷ്യൽസ് വരുമ്പോൾ ബാക്കിയുള്ള ഡോക്യുമെൻസിൻ്റെ ഒപ്പം ഈ പേയ്മെൻറ്റ് റെസീപ്റ്റ്സും അതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നിങ്ങൾ പുതിയ വീടോ ബിൽഡിങ്ങോ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആവശ്യമുണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സോ ഡിസൈൻസോ മറ്റ് സപ്പോർട്ട്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യങ്ങളും നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്നിങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ
പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.